ഹലോ എവറി വൺ, ദിസ് ഇസ് ജോമി. വെൽക്കം ടു മൈ ചാനൽ എക്സ് ആർ മി മല്ലു ബ്ലോഗ്. എക്സ് ആർ മി മല്ലു ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് കാർലിങ് യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ മുമ്പിലാണ്. കാർലിങ് യൂസ്ഡ് കാർ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടത്ത് നിന്നും എയർപോർട്ട് പോകുന്ന വഴിക്ക് ചാക്ക എന്ന് പറയുന്ന സ്ഥലത്താണ്. കാർലിങ്ങിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടുത്തെ സ്റ്റാഫിനെ പരിചയപ്പെടാം, അവിടുന്ന് ഓരോ വണ്ടികളും പരിചയപ്പെടാം. നമ്മളുടെ കൂടെ കാർലിങ്ങിൻ്റെ സ്റ്റാഫ് ശ്യാം ഉണ്ട്. ശ്യാമിനെ പരിചയപ്പെടാം. ശ്യാം, എക്സ് ആർ മി മല്ലു ബ്ലോഗിലേക്ക് സ്വാഗതം. താങ്ക്സ്. എക്സ് ആർ മി മല്ലു ബ്ലോക്കിലെ മുഴുവൻ പ്രേക്ഷകർക്കും കാർലിങ്ങിൻ്റെ സ്വാഗതം. പ്രത്യേകിച്ച് ജോബി ചേട്ടന് കാർലിങ്ങിൻ്റെ പ്രത്യേക സ്വാഗതം. താങ്ക് യു. ഏതൊക്കെ കാറുകളാണ് പ്രേക്ഷകരെ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്? നമ്മുടെ ഷോറൂമിൽ മൾട്ടി ബ്രാൻഡ് പ്രിയോൺ കാർസ് കമ്പനിയാണ്. ഇതിൽ എല്ലാ സെഗ്മെൻറ്റ് വണ്ടികളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും എക്സ് യു വി ഉണ്ട്, കോമ്പാക്റ്റ് എക്സ് യു വി, സെഡാൻ, പ്രീമിയം കാർസ് എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നിസാൻ്റെ ടെറാനോ, ഇന്നോവ, ഷെവർലെറ്റ് എൻജോയ്, പിന്നെ മഹേന്ദ്ര ബൊലേറോ, എർട്ടിക തുടങ്ങിയ മോഡലുകളാണ്. എക്സ് യു വിയും കോമ്പാക്റ്റ് എക്സ് യു വി ആണ് ഇന്ന് മെയിനായിട്ടും പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് നിസാൻ്റെ ടെറാനോ എന്ന് പറയുന്ന കാറാണ്. ഈ കാറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2014 മോഡലാണ് വണ്ടി. ഇത് 1461 ലിറ്റർ ക്യൂബിക് കപ്പാസിറ്റി ഉണ്ട്. നോർമൽ എല്ലാ കാറുകൾക്കും വരും കണക്ക് നോർമൽ ഫീച്ചേഴ്സായിട്ട് ഫോർ ഡോർ പവർ വിൻഡോ, എ സി, പവർ സ്റ്റിയറിങ് എല്ലാം നോർമലായിട്ട് വരുന്നുണ്ട്. അഡീഷണൽ ഫീച്ചേഴ്സായിട്ട് എയർ ബാഗ്സ് 2 വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, ഫോക്ക് ലാമ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 1475 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഇത് ഒരു സെഗ്മെൻറ്റ് ബേസിൽ ഇത് പറയുകയാണെങ്കിൽ ഇത് ഒരു കോമ്പാക്റ്റ് എക്സ് യു വി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് എക്സ് യു വിയുടെ അത്ര വലിപ്പമുണ്ട്, പക്ഷേ ഒരു 2 ബോക്സ് സീറ്റ് കപ്പാസിറ്റിയേ ഉള്ളൂ. 2 ബോക്സ് വെഹിക്കിളാണ്. ബൂട്ട് സ്പേസ് കുറച്ച് കൂടുതലായിട്ട് ഞങ്ങൾക്ക് കിട്ടും. അതാണ് ഈ നിസാൻ ടെറാനോയെക്കുറിച്ച് ഏകദേശ രീതിയിൽ പറയാനുള്ളത്. ടയറൊക്കെ ഒരു 75% എബോ ടയർ ഇനിയും ഉണ്ട് കസ്റ്റമേഴ്സിന് ഓടാൻ. ഒരു കസ്റ്റമേഴ്സിന് എടുക്കുകയാണെങ്കിൽ അത് മാക്സിമം നല്ലൊരു പ്രൈസിന് ഒരു നല്ല വെഹിക്കിൾ, അതായത് ഒരു നല്ലൊരു കാറ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മോഡലുള്ളൊരു കാറാണ് ഉള്ളത്. 2014 മോഡലാണ്, സിംഗിൾ ഓണറാണ്, കമ്പനി സർവീസാണ്, ഒരു സിംഗിൾ റീപ്ലേസ്മെൻ്റ് ഇല്ല, സിംഗിൾ സ്ക്രാച്ചസ് ഇല്ല, ഫുള്ള് കമ്പനി തന്നെ സർവീസ് ചെയ്തിട്ടുള്ളതാണ്, വെൽ മെയിൻറ്റെയിൻഡ് വെഹിക്കിളാണ്. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത് എയർ ബാഗ്സ് ഞാൻ പറഞ്ഞു, 2 എയർ ബാഗ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സെൻട്രൽ ലോക്കിംഗ് ആണ്. അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് റിവേഴ്സ് ക്യാമറയാണ്, അല്ലാതെ അഡീഷണൽ ഫിറ്റിംഗ്സ് ആയിട്ട് ഒന്നും ചെയ്യാനായിട്ട് വെഹിക്കിളില്ല. ഫുൾ ലോഡഡ് വെഹിക്കിളാണ് വണ്ടി, ഫുൾ ലോഡഡ് ആയതുകൊണ്ട് അഡീഷണൽ ആയിട്ട് കസ്റ്റമറിനൊന്നും ചെയ്യാനില്ല. നിസാൻ്റെ തന്നെ ഒറിജിനൽ സീറ്റ് കവറും ബാക്കിയുള്ള കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ യാത്രാസുഖത കുറച്ചാണ്. നമ്മൾ ഒരു റോഡിൽ ഓടിക്കുന്ന സമയത്ത് നല്ല കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. എല്ലാ വണ്ടിക്കും അതിൻ്റേതായ കംഫർട്ട് ഉണ്ട്. പക്ഷേ ടെറാനോയെ സംബന്ധിച്ചിടത്തോളം യാത്രാസുഖം എന്ന് പറയുന്നത് അനുഭവിച്ചറിയാൻ മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് നിസാൻ എന്ന് പറയുമ്പം നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് കുറച്ച് അറിവ് കുറവുള്ള വെഹിക്കിളാണ്. മാരുതിയൊക്കെ ആകുമ്പോൾ എല്ലാവരും സ്ഥിരം കാണുന്നതാണ്, സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. നിസാനൊക്കെ കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇത് കുറച്ച് പുറം രാജ്യങ്ങളുള്ള വെഹിക്കിളാണ്. ഇപ്പം നിസാൻ, റെനോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം റെനോൾട്ടിൻ്റെ ഡസ്റ്റർ ആയിരുന്നാലും നിസാൻ ടെറാനോ ആയിരുന്നാലും ഏകദേശം സെയിമാണ്. വേറെ വ്യത്യാസമില്ല. എഞ്ചിൻ ആയിരുന്നാലും സെയിമാണ്, ഗിയർ ബോക്സ് സെയിമാണ്, അതിനുള്ള കമ്പോണൻസ് സെയിമാണ്. ചെറിയൊരു വ്യത്യാസം, അതിൻ്റെ കുറച്ചും കൂടെ പ്രീമിയമാണ്, ഡസ്റ്ററിൻ്റെ കുറച്ചും കൂടെ പ്രീമിയം സെഗ്മെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ടെറാനോയെ വിശ്വസിപ്പിക്കാം. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എത്രയാണ്? ഇത് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 13 ലക്ഷം രൂപയാണ് പുതിയ വണ്ടിയുടെ വില വരുന്നത്. നമുക്കൊരു 6.10 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിളാണ്, ഫിനാൻസ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. നമുക്കൊരു 1 ലക്ഷം രൂപയും കൊണ്ട് വന്നാൽ ഫിനാൻസ്, വേറെ സിബിലൊന്നും ഇല്ലാത്ത കസ്റ്റമറിനാണെങ്കിൽ ഒരു 4 ദിവസത്തിനകത്ത് ലോൺ റെഡി ആയി കൊടുക്കും. ആർ സി എല്ലാം ഞങ്ങൾ തന്നെ പേപ്പർ വർക്ക് എല്ലാം ചെയ്തു കൊടുക്കും. കസ്റ്റമറിന് വളരെ ഹാപ്പി ആയിട്ട് നമ്മളത് പർച്ചേസ് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീണ്ടും നിസാൻ ടെറാനോ തന്നെയാണ്. 2014 മോഡൽ തന്നെയാണ്. 85 PS ആണ് എഞ്ചിൻ വരുന്നത്. 1461 ക്യൂബിക് കപ്പാസിറ്റി വരുന്നുണ്ട്. 475 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്ന വണ്ടിയാണ്. ഇത് ഒരു കോമ്പാക്റ്റ് എക്സ് യു വി സെഗ്മെൻറ്റാണ്. 3 ബോക്സ് ഇല്ല, 2 ബോക്സേ ഉള്ളൂ. ബാക്കിൽ ബൂട്ട് സ്പേസാണ് വരുന്നത്. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മൾ ഒരു വണ്ടി കണ്ടു, സെയിമാണ്. കിലോമീറ്റർ 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 77,000 കിലോമീറ്റർ ഓടിയിട്ട് സിംഗിൾ ഓണറാണ്, കമ്പനി സർവീസാണ്, റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു കസ്റ്റമറിന് സുഖമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വെഹിക്കിളാണ്. പ്രൈസ് ഇത് 630,000 രൂപയാണ് ഞങ്ങൾ ആസ്ക് ചെയ്യുന്നത്. നെഗോഷ്യബിളാണ്. കസ്റ്റമർ വന്ന് സംസാരിക്കുന്ന സമയത്ത് സ്യൂട്ടബിളായിട്ടുള്ള പ്രൈസാണെങ്കിൽ ഞങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഫിനാൻസ് ഫെസിലിറ്റീസ്, ഫിനാൻസ് കസ്റ്റമറിന് ആവശ്യമുള്ള വിധ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ
നാല് ദിവസത്തിനകത്ത് ഫിനാൻസ് റെഡിയായി കൊടുക്കാൻ പറ്റും. കസ്റ്റമറിൻ്റെ ഫിനാൻസ് കൊടുക്കാനായിട്ട് കസ്റ്റമറിൻ്റെ വാല്യുവേഷനും വെഹിക്കിൾ വാല്യുവേഷനും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫിനാൻസ് കിട്ടുന്നത്. നാല് ദിവസത്തിനകത്ത് ഫിനാൻസ് റെഡിയായി കൊടുക്കാം. ഇത് പേൾ വൈറ്റ് ആണ് കളർ. ഇൻറ്റീരിയലൊക്കെ പക്കയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിളാണ്, ഫുള്ളി ലോഡഡ് വെഹിക്കിളാണ്. കമ്പനി ഇറക്കുമ്പോൾ തന്നെ എയർ ബാഗ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്, അതായത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ടയർ കണ്ടീഷൻ ഒരു 60% മേലെ ടയർ കണ്ടീഷനുണ്ട്. സീറ്റ് കവറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന വെഹിക്കിളാണ്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മളിവിടെ ആക്സിഡൻറ്റ് റീപ്ലേസ് ഉള്ള വണ്ടികളൊന്നും വിൽക്കുന്നില്ല. നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഞങ്ങളതിപ്പോൾ ചേട്ടൻ ഒരു വണ്ടി എടുത്താലും നാളെ ചേട്ടൻ്റെ നിന്ന് ഒരു 2 കസ്റ്റമർ നമുക്ക് കിട്ടണം. അത് നോക്കിയുള്ള സെയിലേ ഉള്ളൂ, അല്ലാത്ത സെയിലൊന്നും നമുക്ക് ആവശ്യമില്ല. ആ രീതിക്കുള്ള സെയിലാണ്, ജെനുവിനായിട്ട് കസ്റ്റമറെ കണ്ടെത്തി സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ വേറെ ഉടായ്പും പറ്റിപ്പൊന്നും നമ്മൾ എടുക്കണില്ല. കസ്റ്റമറ് ഒരു സെയിൽ ഒരു 20,000 രൂപ മാർക്കറ്റിൽ നിന്ന് കുറച്ച് കിട്ടിയാലും, ഇപ്പം നല്ല കസ്റ്റമറാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ തിരക്കും ഇത് എവിടെ നിന്ന് എടുത്താണ് വേണ്ടി. അതിന് റെഫറൻസിലൂടെ നമുക്ക് കസ്റ്റമറിനെ കിട്ടും. നമുക്കിവിടെ നടക്കുന്നത് കൂടുതലും റെഫറൻസ് സെയിലാണ്. ഞങ്ങളിൽ നിന്ന് എടുത്ത കസ്റ്റമേഴ്സിൽ ഫുൾ കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡാണ്. ഓക്കെ, ഒരു വണ്ടി 610,000, ഒരു വണ്ടി 630,000, രണ്ടും സെയിമാണ്. രണ്ടും സെയിം കിലോമീറ്ററിലും ആക്കുള്ള ഒരു ചെറിയ വ്യത്യാസത്തിനാണ് 20,000 രൂപയുടെ ഡിഫറൻസ് വന്നത്. ഓക്കെ, ഇന്നോവ അല്ലേ? ഇന്നോവ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത്, ഏത് മോഡലാണ് ചേട്ടാ? ഇത് 2011 ഇന്നോവ G4 എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇപ്പം ഫേസ് ലിഫ്റ്റൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞു, എങ്കിലും ഇന്നോവ ഇന്നോവ തന്നെയാണ്. നമ്മുടെ വേൾഡ് ബെസ്റ്റ് ഡീസൽ എഞ്ചിൻ എന്ന് തന്നെ വേണമെങ്കിൽ ഇതിൻ്റെ എഞ്ചിനെ പറയാൻ പറ്റും. ടർബോ ഇൻ്റർകൂളർ ഉള്ള വെഹിക്കിളാണ്, 2011 മോഡലാണ്. 132,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് ഉള്ള കാറാണ്. സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്, വണ്ടി പക്കാ കണ്ടീഷനാണ്. നോർമലി വരും കണക്ക് 4-door 7-seater വെഹിക്കിൾ, 8-seater അല്ല, 7-seater ആണ്. നോർമൽ വരും കണക്ക് 4-door പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിങ് വരുന്നുണ്ട്. റീപ്ലേസ്മെൻറ്റൊന്നും കാര്യങ്ങളൊന്നുമില്ല. എയർ ബാഗ്സ് വരുന്നുണ്ട്, AC വെൻ്റ് വരുന്നുണ്ട്, റിയർ AC വെൻ്റ് വരുന്നുണ്ട്. പുറകിലവർക്ക് ഉള്ളവർക്ക് AC കിട്ടുന്നതിനുള്ള റിയർ AC വെൻ്റ് വരുന്നുണ്ട്. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസുള്ള ക്ലീൻ വെഹിക്കിളാണ്. ഞങ്ങൾ എടുത്തെടുത്ത് പറയുന്നത് ആക്സിഡൻറ്റ് റീപ്ലേസ് ഉള്ള കാറ് ഞങ്ങൾ കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് കറക്റ്റുള്ള വെഹിക്കിൾ, അതായത് വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ലാത്ത കാറുകൾ മാത്രമേ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ടയർ കണ്ടീഷൻ ഒരു 85% മുകളിൽ ടയറുള്ള വണ്ടിയാണ്. ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസാണ് ഇരിക്കുന്നത്. ഒരു കസ്റ്റമറിന് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഒന്നും അറിയണ്ട, റോഡിൽ ഓടിച്ച് സുഖമായിട്ട് ഓടിച്ച് പോവാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനെക്കുറിച്ച് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഇൻഷുറൻസ് തീർന്നു. ഈ ഇന്നലത്തെ ദിവസം ഇൻഷുറൻസ് തീർന്നു. ഇനി പുതിയ കസ്റ്റമറിന് പുതിയ ഇൻഷുറൻസ് എടുത്താൽ കൊടുക്കുന്ന വേണ്ടി, പുതിയ IDV-യിലുള്ള ഒരു ഇൻഷുറൻസ് എടുത്ത് കൊടുത്താലേ ഫിനാൻസ് ചെയ്യാൻ പറ്റൂ. അതിൽ കസ്റ്റമറിൻ്റെ IDV വാല്യൂക്ക് അനുസരിച്ച് ഇൻഷുറൻസ് എടുത്ത് കൊടുത്ത് നമ്മൾ വണ്ടി സെയിൽ ചെയ്യും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് ഇനി ഒരു വർഷത്തേക്ക് ഇൻഷുറൻസിൻ്റെ കാര്യത്തിന് പോലും പൈസ ചിലവാക്കണ്ട. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കറിയാം ഇന്നോവ എന്താണെന്ന്, അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഇന്നോവയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്താൽ അത് അധിക പ്രസംഗമായിരിക്കും. ഈ വണ്ടിക്ക് എത്ര രൂപയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ കസ്റ്റമറിനോട് ചോദിക്കുന്നത് 615,000 രൂപയാണ്. 615,000 രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിളാണ്. നമുക്കൊരു മുതലാകുന്ന പ്രൈസ് വന്നാൽ കൊടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഒന്നും നമുക്കില്ല. ചെറിയൊരു പ്രോഫിറ്റ് വേണമല്ലോ, ഇത്രയും ഷോറൂമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തുച്ഛമായ പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മളപ്പോഴും തന്നെ സെയിൽ ചെയ്യാനുള്ള രീതിക്കാണ് മുന്നോട്ട് പോകുന്നത്. 2011 G4 ആണ്, അതിനുള്ള പ്രൈസേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഷവർലെറ്റിൻ്റെ എൻജോയ് എന്ന് പറയുന്ന മോഡലാണ്. ഇന്ത്യയിലെ ഷവർലെറ്റ് സെയിൽസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, സർവീസ് സെൻറ്റർ ഇപ്പോഴും അവൈലബിൾ ആണ്. നമ്മുടെ ഷോറൂമിൻ്റെ ഒരു 300 മീറ്റർ ചുറ്റളവിൽ തന്നെ ഷവർലെറ്റിൻ്റെ ഷോറൂം ഉണ്ട്. ഷവർലെറ്റിൻ്റെ അല്ല, ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയുടെ ഷോറൂമും ഈ ബൈപ്പാസിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റോപ്പ് ചെയ്ത കമ്പനിക്ക് ഒരു ഇന്നോവയ്ക്ക് കിട്ടുന്ന പ്രൈസൊന്നും ഇതിന് കിട്ടത്തില്ല. എങ്കിൽ പോലും നമുക്ക് ടാക്സിക്ക് ഒരുപാട് കസ്റ്റമറുണ്ട്. ആ കസ്റ്റമറിനെല്ലാം ടാക്സിയുടെ വണ്ടിയുടെ ലഭ്യതയും കുറവാണ്. നമുക്കിപ്പോൾ ഇവിടെ കിടപ്പുള്ളതിൽ ഒരു 10-45-50 വണ്ടിയുള്ള സ്റ്റോക്ക് കിടപ്പുണ്ടെങ്കിലും ടാക്സി കുറവാണ്. അപ്പോൾ ഈ ടാക്സിക്ക് ഞങ്ങൾക്ക് കസ്റ്റമറുണ്ട്. ഇത് 2014 മോഡല് ഷവർലെറ്റ് എൻജോയ് ആണ്. 97,000 കിലോമീറ്റർ ഓടിയ ഫുള്ളി കമ്പനി സർവീസ് വെഹിക്കിളാണ്. ഫുള്ള് കമ്പനി സർവീസ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ ഇതിൽ 8-seater വരുന്നത്. 8-seater ബെഞ്ച് സീറ്റാണ് വരുന്നത്. 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 4-door പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിങ്, ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ടയറ് നമുക്കൊരു 60% മുകളിൽ ടയറുണ്ട്. ഇതിൻ്റെ ലൈഫ് ടാക്സ് അടച്ചിട്ടുണ്ട് വണ്ടിക്ക്. ടാക്സി വണ്ടിക്ക് നമുക്ക് ലൈഫ് ടാക്സ് അല്ല, ഇപ്പം പുതിയ നിയമപ്രകാരം വണ്ടിയുടെ പേര് മാറണമെങ്കിൽ ടാക്സി ലൈഫ് ടാക്സ് അടച്ചേ മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതും ലൈഫ് ടാക്സ് അടച്ചിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ
പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ 325,000 രൂപ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. നമുക്കൊരു സംസാരിച്ച് ഒരു മാന്യമായിട്ടുള്ള പ്രൈസിൽ എത്തുവാങ്കിൽ നമുക്കിത് സെല്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഇൻഷുറൻസ്? ഇൻഷുറൻസ് ഇനി 4.5 മാസം നിലവിലുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാർലിങ്ങിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചേട്ടാ, അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് 2012 മോഡൽ ബൊലേറോ ZLX ആണ്. ഇത് 2012 മോഡലാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നമുക്ക് ഇത് ലെതർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വോയിസ് കമാൻഡിങ് മെസ്സേജ് ഉള്ള മോഡലാണ്. ZLX എന്ന് പറയുമ്പോൾ വോയിസ് കമാൻഡിങ് മെസ്സേജ് ഒക്കെ വരുന്ന മോഡലാണ്. AC ഉണ്ട്, പിന്നെ 4 ഡോഴ്സ് പവർ വിൻഡോസ് ഉണ്ട്, പവർ ബ്രേക്കാണ്, പിന്നെ സീറ്റ് കവർ എല്ലാം ഇട്ടിട്ടുണ്ട്. ലെതർ സീറ്റ് കവറാണ് ചെയ്തിട്ടുള്ളത്. ഒരു റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. പെയിൻറ്റ് പേൾ വൈറ്റ് ആണ് വരുന്നത്. ഡ്യുവൽ കളർ നമ്മൾ രണ്ടാമത് ചെയ്തതാണ്. ടോപ്പ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഒരു കസ്റ്റമറിന് അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ബ്ലാക്കും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് ബ്ലാക്ക് അടിച്ച ZLX മോഡലാണ്. ഗ്രാഫിക്സ് വരുന്നുണ്ട്, വോയിസ് കമാൻഡിങ് മെസ്സേജ് ഉണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ യാത്രാസുഖത്തിനെ കുറിച്ചാണ്. യാത്രാസുഖം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്കിപ്പം ഇനോവ ഓടിക്കുന്ന സുഖം അല്ല ഇതിൽ വരുന്നത്, വേറൊരു ഫീലാണ്. ബൊലേറ എന്ന് പറയുമ്പോൾ കുലുങ്ങിയൊക്കെ പോകുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ ഇനോവ ആകുമ്പോൾ നമുക്ക് നല്ല സൈലൻ്റായിട്ട് റോഡിൽ പോകും. ഇതിൻ്റെ പർപ്പസ് വേറെയാണ്. അതായത് ഒരു ആഷ് ലുക്ക് കാണിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. നമുക്ക് ഒരുപാട് കസ്റ്റമറുള്ള വണ്ടിയാണ്. ഞങ്ങൾക്ക് ബൊലേറയ്ക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മുടെ ആ ട്രിവാൻഡ്രത്തു നിന്ന് പുറത്ത് മറ്റ് ജില്ലകളിൽ നിന്നും കൂടുതലായി എൻക്വയറി ബൊലേറയ്ക്കാണ് വരുന്നത്. നല്ലൊരു വണ്ടിയാണ്. യാത്രാസുഖത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറയില്ല, 4-വീലല്ല, 2-വീൽ ഡ്രൈവാണ്. ബൊലേറയിൽ തന്നെ 4-വീൽ ഡ്രൈവ് ഉള്ള വണ്ടി വരുന്നുണ്ട്. 2012 മോഡൽ ZLX ആണ്. നമ്മളിതിൽ ചോദിക്കുന്ന പ്രൈസ് 500,000 രൂപയാണ്. നെഗോഷ്യബിളാണ്. നമുക്ക് മാന്യമായിട്ടുള്ളൊരു പ്രൈസ് വന്നാൽ ഇതും കൊടുക്കാം. ഫിനാൻസ് ഫെസിലിറ്റീസ് ഉള്ളതാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വണ്ടിക്കും ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ എന്ന് പറയുന്നത് പുതിയ ടയറാണ്. ഞങ്ങൾ തന്നെ വണ്ടി എടുത്തിട്ട് മാറ്റിയിട്ടതാണ്. 99% ടയറുണ്ട്. നല്ല പുതിയ ടയറാണ്. 4 ടയറും പുതിയതാണ്. ടയർ ഭാഗം കസ്റ്റമറിനെ നോക്കേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നിരിക്കുകയാണ്. പുതിയ ഇൻഷുറൻസ് എടുത്ത് സെയിൽ ചെയ്യും. കസ്റ്റമറിന് ടയറിൻ്റെ നമ്മൾ സാധാരണ ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു 10,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ടയർ മാറേണ്ടി വരും ഒരു ദിവസം. ഇത് ഒരു 35,000-40,000 കിലോമീറ്റർ ഓടിയിട്ട് കസ്റ്റമറിൻ്റെ ടയറിൻ്റെ ഭാഗത്തെക്കുറിച്ച് വരെ ചിന്തിച്ചാൽ മതി. ആ ഒരു രീതിക്കുള്ള വണ്ടിയാണ്. കസ്റ്റമറിന് എടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടമില്ല. 500,000 രൂപ ഞങ്ങൾ ചോദിക്കുന്നു. നെഗോഷ്യബിളാണ്. നമുക്ക് മാന്യമായിട്ടൊരു പ്രൈസ് വന്നാൽ സെയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടി പരിചയപ്പെടാം. ഏതെങ്കിലും ഷോറൂമുകൾ, ഷോറൂമിലെ വണ്ടികൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഈ കോൺടാക്റ്റ് നമ്പറിൽ വിളിക്കാവുന്നതാണ്. ജോബിച്ചേട്ടാ, ഇത് 2012 മോഡൽ എർട്ടിഗയാണ്. എർട്ടിഗ 2012 VDI എന്ന് പറയുന്ന മോഡലാണ്. 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 7-സീറ്ററാണ് വണ്ടി. സിംഗിൾ ഓണറാണ്, കമ്പനി സർവീസാണ്. സിംഗിൾ ഓണർ കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ വെഹിക്കിളാണ്. നമ്മുടെ കസ്റ്റമർ ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കുന്നതാണ്. നമുക്ക് ഒരു 2% പേ ഔട്ട് മാത്രമാണ് ഈ വണ്ടി വിൽക്കുമ്പോൾ കിട്ടുന്നത്. ഒരു പ്രൈസ് വരികയാണെങ്കിൽ ഒരു കസ്റ്റമർ നമുക്കിവിടെ കിടക്കുന്നതിൽ കുറച്ച് വണ്ടിയൊക്കെ പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയും പർച്ചേസ് വണ്ടിയും കൂടെ മിക്സായ കിടക്കുന്നത്. അപ്പോൾ കസ്റ്റമർ നമ്മളെ വന്നിട്ട് നമ്മൾ എഗ്രിമെൻ്റ് എല്ലാം എഴുതിയിട്ട് കുറച്ച് പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയും കൂടെ എടുത്തിടും. അപ്പോൾ നമുക്കിത് വിൽക്കുമ്പോൾ 2% പേ ഔട്ട് മാത്രം കിട്ടും. ക്ലീനാണ്. ചേട്ടൻ അറിയാലോ, നമ്മുടെ ഷോറൂമൊക്കെ വന്ന് കണ്ട് നമ്മുടെ വണ്ടി എന്നും ക്ലീനായിട്ട് നീറ്റ് ചെയ്ത് കസ്റ്റമറിന് വണ്ടി കൊണ്ടിട്ടാലും അവർക്ക് വിശ്വസിച്ച് കൊണ്ടിടാൻ പറ്റും. വണ്ടി എല്ലാം ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്താണ് ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യണത്. വേറെ നമ്മുടെ ഉത്തരവാദിത്തം മൊത്തം നമ്മുടേതായിരിക്കും. വണ്ടി എടുക്കുന്ന സമയം തൊട്ട് തിരിച്ച് വണ്ടി സെയിൽ ചെയ്യുന്ന സമയം വരെ ഉള്ള ഉത്തരവാദിത്തം വണ്ടിക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്കായിരിക്കും. വണ്ടി നമ്മൾ പേര് മാറിയേ കൊടുക്കത്തുള്ളൂ. നമ്മുടെ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അപ്പോൾ ഇത് 2012 മോഡൽ VDI എന്ന് പറയുന്ന മോഡലാണ്. 97,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുള്ള് കമ്പനി സർവീസാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രോണിക് മിറേഴ്സ് വരുന്നുണ്ട്, സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസാണ്. ഇത് തന്നെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകിച്ച് കാര്യം. എർട്ടിഗ എന്ന് പറയുന്നത് മാർക്കറ്റുള്ള വണ്ടിയാണ്. നമ്മുടെ സാധാരണ 7-സീറ്റർ വെഹിക്കിൾസിനെ അപേക്ഷിച്ച് എർട്ടിഗയ്ക്ക് മൈലേജ് കൂടുതലാണ്.
കമ്പനി പറയുന്ന മൈലേജ് തന്നെ ഒരു 18 അടുപ്പിച്ചൊക്കെ മൈലേജ് പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് ആ മൈലേജ് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട് നമ്മുടെ. അതുകൊണ്ട് എർട്ടിഗയ്ക്ക് കുറച്ച് പ്രിയം കൂടുതലാണ്. പിന്നെ ട്രിവാൻഡ്രത്തുള്ള കസ്റ്റമേഴ്സിനെന്ന് പറയുമ്പോൾ മാരുതി വണ്ടിയോട് കുറച്ച് പ്രിയം കൂടുതലാണ്. ഈ വണ്ടിക്ക് എത്ര രൂപ പ്രതീക്ഷിക്കുന്നു? ഞാൻ പറഞ്ഞല്ലോ ഇത് ബാർക്കൻ സെയിലെ വെഹിക്കിളാണ്. കസ്റ്റമർ 475 ചോദിക്കുന്നത്. ഇതിന് ഒരു മാന്യമായിട്ടുള്ള പ്രൈസ് വരികയാണെങ്കിൽ, ഇതിൻ്റെ ഒറിജിനൽ കസ്റ്റമറിനെ വിളിച്ച് സംസാരിച്ച് അവർക്കും കൂടെ കൺവിൻസ് ആയിട്ടുള്ള ഒരു പ്രൈസ് വരികയാണെങ്കിൽ നമുക്ക് സെല്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ആസ്കിംഗ് പ്രൈസ് 475 ചോദിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ജയ് ഹിന്ദ്.